നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഒരു മകൻ സ്വന്തം പിതാവിനെ വധിച്ച ശേഷം മാതാവിനെ ഭാര്യയാക്കുന്നു. ഇത് ഞാൻ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം, ഞാൻ പി എസ് സി ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അതിൽ കുറച്ച് വാക്കുകളുണ്ട്, കില്ലിംഗ് ഓഫ് വൺസ് ഫാദർ, കില്ലിംഗ് ഓഫ് വൺസ് മദർ എന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിനെ കൊല്ലുന്ന ആളെ എന്ത് പറയും, പാട്രിസൈഡ് എന്ന് പറയും, മാതാവിനെ കൊല്ലുന്ന ആളെ പാട്രിസൈഡ്, അങ്ങനെ ബ്രദറിനെ കൊല്ലുന്ന, അങ്ങനെ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്നു. അപ്പം ഈ പാട്രിസൈഡ് എന്ന് പറയുന്ന വാക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഒരു കഥ കിട്ടി. ആ കഥയാണ് ഞാൻ ഇങ്ങോട്ട് വയ്ക്കുന്നത്, കാരണം ഇനി പാട്രിസൈഡ് എന്ന് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറക്കൂല. അപ്പം എന്താണ് കഥ? നമ്മുടെ ഈ കഥ നടക്കുന്നതെന്ന് വെച്ചാൽ തീവ്സ് എന്ന് പറയുന്ന രാജ്യത്താണ്. അവിടുത്തെ രാജാവാണ് ലൈസനും അതുപോലെ തന്നെ റാണിയാണ് ജോക്കാസ്റ്റ്യൻ. നീണ്ട നാളുകൾക്ക് ശേഷം, കല്യാണം കഴിഞ്ഞ് നീണ്ട നാളുകൾക്ക് ശേഷം അവർക്ക് എന്ത് ചെയ്യുന്നു, കുട്ടികളൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ എന്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് അറിയുന്നതിന് വേണ്ടി ഒരു ഒറാക്കിൾ എന്ന് വെച്ചാൽ ഒരു കോമർ, കോമർ എന്ന് വെച്ചാൽ ഒരു സന്യാസി എന്ന് വിചാരിച്ചു, എന്ത് കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യുന്നു, പ്രവചിക്കുന്ന ആൾ, അയാളുടെ അടുത്ത് ചെല്ലുകയും നമുക്ക് കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല, അതിനുവേണ്ടിയുള്ള പൂജാകർമ്മങ്ങൾ എന്തെങ്കിലും വേണമോ എന്ന് ചോദിക്കുന്നു. അപ്പം ആ കോമരൻ പറയുന്നു പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ചെയ്ത ശേഷം പുള്ളിക്കാരൻ വീണ്ടും പ്രെഡിക്റ്റ് ചെയ്തു, കുറച്ച് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ ജനിക്കാൻ പോകുന്ന കുട്ടി നിങ്ങളെ വധിക്കും, എന്നിട്ട് നിങ്ങളുടെ ഭാര്യയെ സ്വന്തമാക്കും എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ രാജാവ് വളരെ അസ്വസ്ഥനായി. എന്നിട്ട് രാജാവിൻ്റെ അടുത്ത് ഈ പറഞ്ഞ കോമരൻ പറയുന്നു, നിങ്ങൾ നിങ്ങളെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ നിന്ന് ഏർപ്പെടരുത്, ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാകും, കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഇതിലോട്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെ രാജാവോട് വെച്ച് ശപഥം ചെയ്യും, നമുക്കിനി കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെന്നു. അങ്ങനെ കുറേ നാളുകൾ അങ്ങനെ സന്തോഷത്തോടെ പോയി. ഒരു ദിവസം രാജാവ് ഇങ്ങനെ മദ്യപിച്ച് മദോന്മദനായി എന്ത് ചെയ്യും, ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവിടെ ഒരു കുട്ടി ജനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ പ്രവചനം മനസ്സിൽ കിടന്നുകൊണ്ട് രാജാവ് പറയുന്നു, ഈ കുട്ടിയെ കൊന്നു കളയാം. ലൈസ് കുട്ടിയെ കൊല്ലാനുള്ള പരിപാടിയൊക്കെ ചെയ്തു. അപ്പോൾ റാണി പറയുന്നു, വേണ്ട, സ്വന്തം മകനല്ലേ, കൊല്ലണ്ട, നമുക്ക് ഉപേക്ഷിക്കാമെന്ന് പറയുന്നു. അങ്ങനെ സ്വന്തം മകനെ കൊല്ലണ്ട എന്ന് വിചാരിച്ച് രണ്ടുപേരും പ്ലാൻ ചെയ്ത് എന്ത് ചെയ്തു, ഉപേക്ഷിക്കാമെന്ന് വെച്ചു. ഒരു സിത്താർ എന്ന് പറയുന്ന ആട്ടിടേൻ്റെ കയ്യിൽ ഈ കുട്ടീനെ എന്ത് ചെയ്തു, കൊടുത്തു വിട്ടു. അങ്ങനെ ഈ ആട്ടിടയൻ മറ്റൊരു ആട്ടിടയന് ഈ കുട്ടിയെ കൊടുക്കുന്നു. കൊറിന്ത് എന്ന് പറയുന്ന രാജ്യത്തുള്ള ആട്ടിടയനാണ് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊറിന്ത് എന്ന് പറയുന്ന രാജ്യത്ത് പോളിബസ് എന്ന രാജാവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മിറോപോണി, ഇവർക്ക് വർഷങ്ങളായി കുട്ടികളൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ ഒരു ആട്ടിടേൻ്റെ കയ്യിലൊരു കുട്ടി വന്നിട്ടുണ്ടെന്നൊരു സന്ദേശം അവർക്ക് കിട്ടുകയും അവർ പോയി അവിടെ നിന്ന് ആ കുട്ടീനെ മേടിക്കുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടി വളർന്ന് വലുതായി. കുട്ടിയുടെ പേരാണ് ഈഡിപ്സ്. ഒരു 14 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ കുട്ടി എന്താ പറയാൻ ഈ ആയുധ കലകളിലെല്ലാം വളരെ അഗ്രഗണ്യനായി നിന്നു. അങ്ങനെ ഇരിക്കെ ഒരു മദ്യപാനിയുമായി ഈഡിപ്സ് തർക്കത്തിലാവുകയും ആ മദ്യപാനി പറയുന്നു, നീ ഒരു ജാലസന്തതിയാണെന്നും നിന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് കളഞ്ഞു കിട്ടിയാണെന്നും പറയുന്നു. ഇത് വിഷമം, അല്ലെങ്കിൽ എന്തു പറയാൻ, ഇത് ആ രാജകുമാരനെ താങ്ങുന്നതിന് അപ്പുറമായി നേരെ ചെന്ന് സ്വന്തം അച്ഛനോടും അമ്മയോടും തിരക്കി, ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നീ ആരും പറയുന്ന വിശ്വസിക്കരുത്, അവരൊക്കെ പലതും പറഞ്ഞുണ്ടാക്കും, അതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയുന്നതിന് വേണ്ടി ഇവൻ എന്ത് ചെയ്തു, നമ്മൾ പഴയ ഒരു ഓറക്കിളിൻ്റെ കാര്യം പറഞ്ഞു, മന്ദാരത്തിൻ്റെ കേസ് പറഞ്ഞില്ലേ, അയാളുടെ അടുത്ത് പോയിട്ട് നേരെ അങ്ങ് പോയി. അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ മന്ദാരം കാര്യങ്ങളൊന്നും വിട്ടു പറഞ്ഞില്ല. ഒരു കാര്യം പോലും സൂചിപ്പിച്ചു, നീ നിൻ്റെ അച്ഛനെ കൊല്ലുകയും അതുപോലെ തന്നെ നിൻ്റെ മാതാവിനെ കല്യാണം കഴിക്കുകയും എന്ന് പറഞ്ഞു. ഇത് കേട്ടവും പുള്ളിക്കാരൻ വളരെ അസ്വസ്ഥനായി. അയ്യോ, സ്വന്തം പിതാവിനെയും മാതാവിനെയും, അല്ല, പിതാവിനെ കൊന്നും മാതാവിനെ സ്വീകരിക്കണം എന്നിട്ടപ്പോൾ അസ്വസ്ഥനായി. അങ്ങനെ ഒന്നും പറയാതെ ആ നാട്ടിൽ നിന്ന് പുള്ളിക്കാരൻ നാടുവിട്ട് ഇറങ്ങിപ്പോയി. നാടുവിട്ട് പോയത് എങ്ങോട്ടാണ്, തീവ്സ് എന്ന് പറയുന്ന രാജ്യത്ത്. എന്ന് വെച്ചാൽ ആ ജനിച്ച നാട്ടിലോട്ടാണ് ചെന്ന് കയറി കൊടുക്കുന്നത്. അവിടെ ചെന്ന് പോകുമ്പോൾ നമ്മുടെ അവിടുത്തെ രാജാവിൻ്റെ ലൈസ് ഒരു വഴിയിൽ കൂടെ വരികയാണ്. ആ വഴിയുടെ ഓപ്പോസിറ്റിൽ നമ്മുടെ ഈഡിപ്സും പോകുന്നു. അപ്പോൾ ഈ ചെറിയൊരു വഴി തർക്കവും കാര്യങ്ങളൊക്കെ ആയി ലൈസ് പറയുന്നു, നീ ഈ വഴിയിൽ നിന്ന് വിട്ടു പോകണമെന്ന് പറയുന്നു. അപ്പം പറഞ്ഞു, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ തമ്മിൽ അടിയാവുന്നു. ആ ലൈസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പേരെയും ലൈസിനെ ഉൾപ്പെടെ ഈ പറയുന്ന ആര് ഈഡിപ്സ് കൊല്ലുന്നു. ഈഡിപ്സിന് അപ്പോഴും അറിഞ്ഞൂടാ സ്വന്തം പിതാവാന്ന് അറിഞ്ഞൂടാ, കൊല്ലുന്നു. അപ്പം പ്രവചനം ഒന്ന് സത്യമായി, കാരണം സ്വന്തം പിതാവിനെ കൊന്നു. ഒരാളെ മാത്രം വെറുതെ വിട്ടു കേട്ടോ. ഏത് വ്യക്തി എന്ന് വെച്ചാൽ സിത്താർ. സിത്താർ എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ ആദ്യത്തെ ആട്ടിടയനല്ലേ. അത് എന്തുകൊണ്ടെന്നറിയത്തില്ല, എന്തോ സിത്താറിനെ മാത്രം വെറുതെ വിട്ടു. അങ്ങനെ ഈഡിപ്സ് ആ തീവ്സ് എന്ന് പറഞ്ഞ രാജ്യത്തെ തന്നെ താമസമാക്കി. അപ്പോൾ അവിടുത്തെ രാജാവ് എന്ത് ചെയ്തു, രാജാവ്
മരിച്ചല്ലോ. മരിച്ചപ്പോൾ എന്തായാലും ആ രാജ്യം അനാഥമായി കിടന്നു. അങ്ങനെ നമ്മുടെ ജൊക്കാസ്റ്റയുടെ സഹോദരൻ ക്രിയോൻ ആ രാജപദവി ഏറ്റെടുത്തു. പക്ഷേ ആ രാജ്യം വളരെ സന്തോഷമായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ സിങ്സ് എന്ന് പറയുന്ന ഒരു ജീവി, സിങ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടിട്ട് ഡ്രാഗൺ ഇല്ലേ, അതുപോലത്തെ വേറൊരു ജീവി. പക്ഷേ ഇതിൽ കുറച്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചിറകുകളുണ്ട്, അതുപോലെ തന്നെ സിംഹത്തിൻ്റെ ഉടലുകളും പിന്നെ എന്താ പറയുക ഒരു സുന്ദരിയുടെ മുഖവുമുള്ള ഒരു, അല്ലെങ്കിൽ സുന്ദരി അല്ല ഒരു സ്ത്രീയുടെ മുഖവുമുള്ള ഒരു ജീവിയാണ്. അപ്പം തന്നെ സങ്കല്പിക്കാമല്ലോ അതൊരു വലിയൊരു രാക്ഷസിയായിരുന്നു. പക്ഷേ ഈ വ്യക്തി ഡയറക്റ്റായിട്ട് പോയി ഒരാളെയും കൊല്ലത്തില്ല. അവരെന്ത് ചെയ്യും, ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യം ചോദിച്ചിട്ട് തെറ്റുത്തരമാണ് പറയുന്നതെങ്കിൽ വധിക്കും. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാട് മൊത്തം പേടിച്ച് അറിഞ്ഞിരിക്കുന്ന സമയം അപ്പം അവിടുത്തെ ക്രിയോൺ രാജാവ് ഒരു എന്തു പറയാൻ ഒരു വിളംബരം വിട്ടു. സിങ്സിനെ കൊല്ലുന്ന ആരാണോ അവർക്ക് ഈ രാജ്യം സ്വന്തം രാജകുമാരിയെ കല്യാണം കഴിക്കാൻ അവസരം നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈഡിപ്സിന് സന്തോഷമാവുകയും ഈഡിപ്സ് നേരെ ചെന്ന് സിങ്സിൻ്റെ അടുത്ത് ചെല്ലുകയും. അപ്പോൾ സിങ്സ് എന്ത് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്വസ്റ്റ്യൻ ഇതാണ്, രാവിലെ 4 കാലും ഉച്ചയ്ക്ക് 2 കാലും വൈകുന്നേരം 3 കാലിലും നടക്കുന്ന ജീവിയത്. അപ്പോൾ തന്നെ നമ്മുടെ ഈഡിപ്സ് ആൻസർ പറഞ്ഞു, മനുഷ്യനെന്ന് പറഞ്ഞു. കാരണം ഉത്തരം ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് എന്താണ്, 4 കാലിലല്ലേ മുട്ടിലഴിഞ്ഞല്ലേ നടക്കണേ. അത് കഴിഞ്ഞ് ഉച്ച എന്ന് പറയുമ്പോൾ നമ്മൾ മിഡിലയച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 2 കാലിലാണ് നടക്കണേ. വൈകുന്നേരം എന്ന് പറയുമ്പോൾ എന്താണ്, വാർദ്ധക്യത്തെ 3 കാലം ഉദ്ദേശിക്കുന്നു, 2 കാലം ഒരു വടി. അപ്പം ഇത് കേട്ട് സ്വിങ്സ് ആ നാട് വിട്ട് പോവുകയും ആ രാജ്യം ആർക്ക് കിട്ടുകയും ചെയ്യും, തീവ്സിന് കിട്ടുകയും. അങ്ങനെ സ്വന്തം മാതാവ് എന്നറിയാതെ ജൊക്കാറ്റയെ നമ്മളെ ഈഡിപ്സ് കല്യാണം കഴിച്ചു. അപ്പം രണ്ടാമത്തെ പ്രവചനവും ശരിയായി, സ്വന്തം മാതാവിനെ വിവാഹം കഴിച്ചു. അങ്ങനെ അവർക്ക് 4 കുട്ടികൾ ജനിക്കുന്നു. അങ്ങനെ 3-ാമത്തെ പ്രവചനവും സത്യമായി, അവർക്ക് കുട്ടി ജനിച്ചു. അങ്ങനെ 2 ആൺമക്കളും 2 പെൺമക്കളും ജനിച്ചു. ഇറ്റിയോളിനസും പോളിനിയോസും ആൺമക്കളുടെ പേര്. അങ്ങനെ രാജ്യം ഭയങ്കര വളർച്ചയും ഭയങ്കര കഷ്ടപ്പാടും, എന്താണ് ഭയങ്കര പ്രശ്നം, അവിടെ നല്ല പ്രശ്നം നടക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ മറ്റേ ഡൽഹിയാണ് സ്ഥലം, മറ്റേ ഓറക്കളിൻ്റെ സ്ഥലം ഡൽഹിയാണ്, ഡൽഹിയിലോട്ട് പോകുന്നു. ഡൽഹിയിൽ പോയിട്ട് ആ ഓറാക്കൽ മീൻസ് മന്ദാരത്തിനെ കണ്ടിട്ട് കാര്യം ചോദിക്കുന്നു, എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം മന്ദാരം കറക്റ്റ് കാര്യം പറഞ്ഞു കൊടുക്കുന്നു. കാരണം ഇതിന് സംഭവിച്ചത് സ്വന്തം പിതാവിനെ കൊന്നു, മാതാവിനെ കല്യാണം കഴിച്ചു, അതിൽ കുട്ടികൾ ജനിച്ചു, ഇതാണ് ഈ രാജ്യം ഇത്രയും കഷ്ടപ്പെടാൻ കാരണമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും മകൻ ഞെട്ടി, ആരും ഈഡിപ്സ് ഞെട്ടി, അയ്യോ താൻ ഇത്രയും വലിയ അപരാധമാണല്ലോ ചെയ്ത്, ഇത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരെ എന്ത് ചെയ്തു, സ്വന്തം കണ്ണുകൾ കുത്തി പൊട്ടിച്ചു. ആ തത്സമയം തന്നെ ആ മാതാവ് എന്ത് ചെയ്തു, ജീവനൊടുക്കി മരിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ ഈഡിപ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിശക്കാരൻ, ഒരു പ്രാന്തനെ പോലെ താൻ ചെയ്ത പാപങ്ങളെല്ലാം അനുഭവിക്കണമല്ലോ എന്ന് വെച്ച് ആ രാജ്യത്ത് തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അപ്പോൾ നമ്മുടെ ഈ രാജ്യമുണ്ടല്ലോ, അനാധീനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മക്കൾക്കാണല്ലോ അടുത്ത ഭരണം. അപ്പം ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടെ, ഈ മക്കൾ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, തർക്കത്തിലെ ആരൊക്കെ ഇറ്റിയോളിസും പോളിനോയിസും. അപ്പം അതിന് അവർ തമ്മിൽ ഒരു തർക്ക തീരുമാനം, ആദ്യത്തെ ഒരു വർഷം ജ്യേഷ്ഠനായ ഇറ്റിനോളിയസ് ഭരിക്കട്ടെ, ബാക്കി അടുത്ത വർഷം നമ്മളെ ഈ പോളിനിയോസ് ഭരിക്കട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ ഇറ്റിയോളിയസ് ഭരിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും എന്താണ് ഈ അധികാരം മാറിക്കൊടുത്തില്ല. അതോടെ തർക്കമാവുകയും പോളിനിയോസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറൊരു രാജ്യം എന്ന അഗസ്റ്റോസസ് എന്ന് പറഞ്ഞ രാജ്യത്തോട്ട് ചെന്നെത്തി. അവിടുത്തെ രാജാവായ അട്രോസിസിൻ്റെ മകളെ വിവാഹം കഴിക്കുകയും എന്നിട്ട് അവിടെ നിന്നൊരു 6-അംഗ സംഘത്തിനെയും കൂട്ടി നമ്മൾ തീവ്സിൽ വരുന്നു. തീവ്സിൽ വന്നിട്ട് ഇറ്റിയോളിയസുമായിട്ട് യുദ്ധത്തിലേർപ്പെടുകയും ഈ കൊണ്ടുവന്ന 6 മല്ലന്മാരെയും ഇറ്റിയോളിസ് വധിക്കുന്നു. എന്നിട്ട് അവസാനം ഇറ്റിയോളിസും പോളിനിയോസ് ജ്യേഷ്ഠ അനുജന്മാർ തമ്മിൽ ദ്വന്ദ്വയുദ്ധത്തിലേർപ്പെടുകയും ദ്വന്ദ്വയുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടി തുടങ്ങി ഏർപ്പെടുകയും എന്ത് ചെയ്തു, രണ്ടുപേരും മരിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ രാജ്യം എന്ത് ചെയ്തു, വീണ്ടും അനാഥപ്പെട്ടു. ആ സമയത്ത് വീണ്ടും നമ്മുടെ ജൊക്കാസ്റ്റയുടെ സഹോദരനായ ക്രിയോൺ വീണ്ടും രാജപദവിയിലെത്തി. ഇതാണ് കഥ. നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇത് 2 മണിക്കൂറും നാടകമാണ്, ഡ്രാമയാണ്, 2 മണിക്കൂറുണ്ട്. അത് ഞാൻ ഇത്ര സിമ്പിളാക്കി കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇത്. ഞാൻ പറയാൻ കാരണം, PSC പഠിക്കുമ്പോൾ 1 മാർക്കിന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പഠിച്ചാൽ ഈ കഥ കേട്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളൊരു ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തിനിയുണ്ട് മാട്രിസൈഡ് എന്ന് പറയാം. മാട്രിസൈഡ് അതുണ്ട്, മാതാവിനെ കൊന്ന ആ കഥയും ഉണ്ട്. അതടുത്ത് എനിക്ക് വരാം. ബൈ.